പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം സി ബി ഐക്ക് കൈമാറി. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ കോടതിയിലെത്തിയ സാഹചര്യത്തിലാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത്. അന്വേഷണം സി ബി ഐക്ക് കൈമാറിയുള്ള സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. വിവരങ്ങളുമായി സജു ദേവസ്യ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സജു, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? എസ് കെ എൻ പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കേസ് സി ബി ഐക്ക് കൈമാറിയുള്ള സർക്കാർ വിജ്ഞാപനം ഇന്നലെ രാത്രിയാണ് പുറത്തിറങ്ങിയത്. ഇതോടുകൂടിയും ഈ കേസിലെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായി. നേരത്തെയും ഈ തട്ടിപ്പിനിരയായ നിക്ഷേപകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട്. ഇതിൽ സംസ്ഥാന സർക്കാരും സി ബി ഐയും ഈ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിനെ എതിർത്തില്ല. അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐയും സി ബി ഐക്ക് കൈമാറാമെന്ന് സംസ്ഥാന സർക്കാരും നിലപാടെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് ഇതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. 2,000 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് പത്തനംതിട്ടയിലെ കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫിനാൻസ് ഉടമകൾ നടത്തി എന്നതാണ് കണ്ടെത്തൽ. ഇതിൽ തന്നെ ഇപ്പോൾ അന്വേഷണം സംസ്ഥാന പോലീസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഇതിൽ തന്നെ 10,000-ലധികം പരാതികൾ സംസ്ഥാനത്താകെയും രാജ്യത്താകെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡി ജി പി ഇത് സംബന്ധിച്ച് ഇതെല്ലാം ഒറ്റ എഫ്ഐആർ ആയി, വിവിധ പരാതികൾ ഒറ്റ എഫ്ഐആർ ആയി പരിഗണിച്ച് അന്വേഷണം നടത്തണം എന്നൊരു ഉത്തരവ് ഡി ജി പി ഇറക്കിയിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി റദ്ദാക്കി പ്രത്യേകം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം, അതായത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 6,000-ത്തോളം പരാതികളുണ്ട്. അങ്ങനെ വരുമ്പോൾ 6,000-ത്തോളം എഫ്ഐആറുകൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം വരും. സംസ്ഥാനത്താകെ 10,000-ലധികം എഫ്ഐആറുകളും വരും. ഇതെല്ലാം കൂടി ഇനി ഒരുമിച്ച് സി ബി ഐ അന്വേഷിക്കുമെന്നതാണ്. ഒരു വിശാലാർത്ഥത്തിലുള്ള അന്വേഷണം. താങ്ക് യു സജു ദേവസ്യ. കൊച്ചിയിൽ സജു ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.